ഉയരെ രചന അമ്മു സന്തോഷ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പല്ലവി, നീ അറിഞ്ഞിരുന്നോ നമ്മുടെ ആഷിഖിന്റെ കല്യാണം കഴിഞ്ഞു? റൗണ്ട്സ് കഴിഞ്ഞ് റൂമിലേക്ക് വരികയായിരുന്നു ഡോക്ടർ പല്ലവി. ഡോക്ടർ അരുൺ പറഞ്ഞു കേട്ട് ആദ്യം ഒരു ഞെട്ടലുണ്ടായെങ്കിലും പിന്നെ അവൾ അത് മറച്ചു ചിരിച്ചു. 2 മാസമായി ഞാനിന്ന് അറിഞ്ഞത്. എന്നെ സംബന്ധിച്ച് അത് ക്ലോസ്ഡ് ആണ് അരുൺ, അവൾ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. അരുൺ വിളർച്ചയോടെ തലയാട്ടി പിന്നെ വാർഡിലേക്ക് പോയി. എത്ര ഓർമ്മിക്കാൻ ഇഷ്ടമില്ല എന്ന് വെച്ചാലും ചിന്തകൾ കടൽ തിരമാല പോലെ ഒറ്റ വരവാണ്. രണ്ടുപേരും ഡോക്ടർമാരാവുമ്പോൾ പരസ്പരം മനസ്സിലാവുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. മനസ്സിലാക്കലിന് അങ്ങനെയൊന്നുമില്ലെന്ന് തനിക്ക് പിന്നീട് മനസ്സിലായി. ആഷിഖിനെ തന്നെ ഇഷ്ടമായിരുന്നില്ലെന്ന് പിന്നീട് അറിഞ്ഞു. ഒരു പ്രണയമുണ്ടായിരുന്നെന്ന്, വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് ഉപേക്ഷിച്ച് കളയേണ്ടി വന്നു എന്ന് താനൊന്നും അറിഞ്ഞില്ല. ഭർത്താവിനെ ദൈവത്തെ പോലെ കരുതാൻ പറഞ്ഞു, അങ്ങനെ കരുതി സ്നേഹിച്ചു. മറ്റൊരു പെണ്ണിനെ ഉള്ളിൽ ചുമക്കുന്നവൻ ഭാര്യ ഇനി സ്വന്തം ജീവൻ കളഞ്ഞ് സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കില്ല, പെണ്ണ് തോറ്റുപോവുകയുള്ളൂ. പെണ്ണിൻ്റെ സ്നേഹത്തിന് ആണിൻ്റെ ദുശ്ശീലങ്ങളെ മാറ്റാൻ കഴിയും, പക്ഷേ മറ്റൊരു പെണ്ണിനെ പേര് നടക്കുന്നവനെ മാറ്റാൻ കഴിയില്ല ഒരിക്കലും. എല്ലാം കഴിഞ്ഞിപ്പോൾ 6 മാസം വേറെ ഒരാളെക്കുറിച്ച് ചിന്തിക്കാനും കഴിയുന്നില്ല. അതിനേക്കാൾ ഇനിയൊരു ജീവിതം പേടിയാണെന്നതാണ് ശരി. ഡോക്ടർ, ഒരു എമർജൻസി ഉണ്ട്, ഒരു ആക്സിഡൻറ്റ്. രാത്രി ഇതിപ്പോൾ മിനിമം 5 കേസെങ്കിലും ഉണ്ടാവും. ഒരു പ്രായമുള്ള സ്ത്രീയാണ്, ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു നെറ്റിയിലും കൈകളിലുമൊക്കെ. തൊട്ടടുത്ത ആദ്യപരിത്ത കണ്ണുകളോടെ ഒരു ചെറുപ്പക്കാരൻ. എന്താ സംഭവിച്ച്? പ്രാഥമിക പരിശോധന നടത്തുമ്പോൾ ചോദിച്ചു. അമ്മയാണ്, എൻ്റെ ബൈക്ക് സ്കിഡായി. അത് പറഞ്ഞതുമായി അയാൾ പൊട്ടിക്കരഞ്ഞു. ആണുങ്ങൾ ഇങ്ങനെ കരയുന്ന് അവൾ ആദ്യം കാണുകയായിരുന്നു. ഏയ്, അമ്മക്കത്ര കുഴപ്പമൊന്നുമില്ല, നെറ്റിയിൽ 3 സ്റ്റിച്ചുണ്ട്, കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ. അവൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മുറിയിൽ പോയിട്ടും 2-3 തവണ അയാൾ വന്ന് വിളിച്ചു. മടി കൂടാതെ അവൾ ഒപ്പം ചെന്നു. ഡോക്ടറെ, ഇവൻ ഇന്നലെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചുല്ലേ? പിറ്റേ ദിവസം രാത്രി ചെന്നപ്പോൾ അമ്മ ചോദിച്ചു. സാരില്ല, അത്ര സ്നേഹമുള്ളതുകൊണ്ടല്ലേ. അല്ല, രാത്രി അമ്മ എവിടെ പോയതാ? അത്, അവരുടെ മുഖത്തൊരു ചമ്മൽ. ഞാൻ പറയാം, അമ്മക്ക് പെട്ടെന്നൊരു തോന്നൽ രാത്രി കടൽ കാണണമെന്ന്, അതും ബൈക്കിൽ തന്നെ പോയി കാണണമെന്ന്. അതിനിറങ്ങിയപ്പോഴാണ്. വളവ് തിരിഞ്ഞപ്പോൾ ഒരു ലോറി, അറിയാലോ അതിൻ്റെയൊക്കെ സ്പീഡ്, പിടിച്ചിട്ട് നിന്നില്ല. അയാളുടെ കണ്ണു നിറഞ്ഞു. അയ്യോ, കരയാനാണെങ്കിൽ ഞാൻ പോകട്ടോ, ഇന്നലെ എന്തായിരുന്നു? അയാൾ മെല്ലെ ചിരിച്ചു. ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള ആളാ ഈ കിടക്കുന്നത്. കരഞ്ഞു പോവില്ല ഡോക്ടറെ. അർജുൻ, അതായിരുന്നു മകൻ്റെ പേര്. IIT നിന്ന് നല്ല മാർക്കോടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ കൃഷിയിലാണ് താല്പര്യം. അവളേക്കാൾ 2 വയസ്സ് എളുപ്പമാണ് അർജുൻ. ആ അമ്മയും മകനും വളരെ പെട്ടെന്ന് അവളോട് ഇണങ്ങി. ആശുപത്രിയിൽ നിന്ന് പോയിട്ടും അമ്മ മിക്കവാറും വിളിക്കും. അർജുൻ നന്നായിട്ട് പാടും. ഇടയ്ക്ക് അവിടെ അവൾ പോവും, അമ്മയുടെ ഭക്ഷണം കഴിക്കും, അർജുൻ്റെ പാട്ടുകൾ കേൾക്കും. ഉയരേ എന്ന പാട്ട് അർജുൻ അതിമനോഹരമായി പാടുമ്പോൾ അവനൊരു കാമുകിയുണ്ടെന്ന് അവൾക്ക് തോന്നും. ഒരു ദിവസം അർജുൻ ആശുപത്രിയിൽ വന്നു. ഡോക്ടർ, എൻ്റെ വീട്ടിൽ വരുന്നോ? അമ്മക്ക് പിറന്നാളാണ്, സർപ്രൈസ് കൊടുക്കാം. ഉവ്വോ, എങ്ങനെ പോവാ? എൻ്റെ ബൈക്കിൽ. അത്, ബൈക്കിൽ ഞാനിതുവരെ കയറിയിട്ടില്ല, എന്നെ കൊണ്ട് മറിച്ചിടുവോ? അയാൾ കുറച്ചു നേരം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി, പിന്നെ അവളുടെ കൈ പിടിച്ചു. ഇങ്ങോട്ട് വന്നേ. അവൾ ചുറ്റിലും നോക്കി. ഈശ്വര, ആരെങ്കിലും കാണും, അർജുൻ പ്ലീസ്. അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, പിടിച്ച് ബൈക്കിൽ കൊണ്ടുപോയി ഇരുത്തി അങ്ങ് ഓടിച്ചു പോയി. അമ്മക്ക് സന്തോഷമായി, ചെറിയൊരു സദ്യ ഉണ്ടായിരുന്നു. മോൾക്ക് എൻ്റെ മോനെ ഇഷ്ടമാണോ? ഒരു ഗ്ലാസ് പായസം കൊടുത്തുകൊണ്ട് സാധാരണ പോലെ അവർ ചോദിച്ചു. അവളുടെ കൈ വിറച്ചു. ഞാൻ അമ്മക്കെല്ലാം അറിയില്ലേ? അമ്മയോട് അവളെല്ലാം പറഞ്ഞിരുന്നു. അവന് നിന്നെ വലിയ ഇഷ്ടമാണ് മോളെ, ഒരു പ്രപ്പോസൽ വന്നിരുന്ന കഴിഞ്ഞ ആഴ്ച. അപ്പം പറയുന്നു ഡോക്ടറോടൊന്ന് ചോദിക്കുന്നത്. പക്ഷേ അമ്മ, ഞാൻ എന്തായാലും നീ അവനോട് പറ. അമ്മ ഒഴിഞ്ഞു. അർജുൻ ലവ് ബേഡ്സിന് കൂടിനടുത്തായിരുന്നു. അർജുൻ, അമ്മ പറഞ്ഞു. ബാക്കി പറയാതെ അവളൊന്ന് വിക്കി. അർജുനൊന്ന് ചിരിച്ചു. നേരിട്ട് പറയാനൊരു ചമ്മല് ആദ്യമായിട്ടാ അതിൻ്റെ ഒരു. പിന്നെ ഡോക്ടർ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാം? അത് പറയണ്ട, എനിക്കിഷ്ടമാണ്. അതിപ്പോൾ എന്നെ ഇഷ്ടമല്ലേ, പറഞ്ഞൊന്ന് പറയാനും വയ്യ. ഇഷ്ടമാവും, ആണ്, എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇല്ലേ? അവൾ പൊട്ടിച്ചിരിച്ചു പോയി. വട്ടാണല്ലേ? അവൾ ചോദിച്ചു. അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഡോക്ടർ ചികിത്സിച്ചാൽ മാത്രം മാറുന്ന ഒരു തരം വട്ട്. എനിക്കിഷ്ടമല്ലെങ്കിലോ? ഞാൻ പുറകെ നടക്കും, എനിക്കതിലും മടിയൊന്നുമില്ല, സത്യം. അവൾ പിന്നെയും ചിരിച്ചു. ശരി, ഇയാൾ എന്നെക്കാൾ 2 വയസ്സ് ഇളയതാണ്, അതോ? സച്ചിൻ്റെയും ഭാര്യയുടെയും പ്രായം നോക്കി. അല്ലെങ്കിൽ വേണ്ട, അതെല്ലാവരും പറയുന്നതാണ്. ഐശ്വര്യ റായി അഭിഷേക് ബച്ചനേക്കാൾ മൂത്തതാണ് അല്ലേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അതൊന്നും വേണ്ട അർജുൻ, എനിക്ക് പേടിയാണ്, അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. അർജുനായി നല്ലൊരു കുട്ടി വരും, നോക്കിക്കോ. കല്യാണത്തിന് ഞാൻ വരും.
പല്ലവി മെല്ലെ ചിരിച്ചു. കല്യാണത്തിന് എന്തായാലും ഡോക്ടർ വരും, എൻ്റെ പെണ്ണായിട്ട്. ആദ്യം പേടി മാറട്ടെ, ഞാൻ കാത്തിരിക്കാം. അർജുൻ അവളുടെ കൈ പിടിച്ചു. വേണ്ട അർജുൻ, പിന്നെ തോന്നും വേണ്ടായിരുന്നെന്ന്. എനിക്ക് വേദനിക്കാൻ ഇനി വയ്യ. ഡോക്ടർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറയാം, ഈ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. അസ്ഥി കയറി പിടിച്ചാൽ പിന്നെ അവൾ വിട്ടുകളയില്ല, ആർക്കും കൊടുക്കുകയില്ല. അവളിനി വിട്ടേച്ച് പോയാലോ പിന്നെ ഒരുത്തി അങ്ങോട്ട് സ്നേഹിക്കുകയില്ല. നിങ്ങൾ പെണ്ണുങ്ങളെ പോലെയല്ല, സ്നേഹിച്ചു പോയാൽ വിട്ടേച്ച് പോവാൻ നല്ലൊരാണ് സമ്മതിക്കുകയില്ല. എന്തായെന്നോ, അവനെപ്പോലെ അവളെ ആരും സ്നേഹിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട്. അർജുൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പേടിയൊക്കെ മാറിയിട്ട് നല്ല കുട്ടിയായിട്ട് തന്നെ വിളിക്കണം. അവളുടെ കണ്ണു നിറഞ്ഞു. വേദനിപ്പിക്കില്ലെന്ന് വാക്ക് തരാം. സത്യം. അർജുൻ്റെ കൈ പിടിക്കുമ്പോൾ ആ ജീവിതത്തിൽ കൂട്ടാകുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പഠനം, ജോലി, പ്രായം. പക്ഷെ ഒന്ന്, ആ ഒന്നായിരുന്നു അവളുടെ പേടി മാറ്റിയത്, അമ്മയോടുള്ള അവൻ്റെ സ്നേഹം. അത്രമേൽ അമ്മയെ സ്നേഹിക്കുന്ന ആൺമക്കൾ ഭാര്യയെയും സ്നേഹിക്കും, ബഹുമാനിക്കും. അതൊരു ലോക തത്വമാണ്. അതുമാത്രമല്ല, അവൻ്റെ ആദ്യ പെണ്ണായിരുന്നവൾ. ആദ്യം സ്നേഹിച്ചവളെ അവൾ ഇനി ഈ ലോകത്ത് ഏത് കോണിലാണെങ്കിലും ആർക്കൊപ്പമാണെങ്കിലും ആണുങ്ങൾ മറക്കുകയല്ല. അർജുൻ്റെയും പല്ലവിയുടെയും സന്തോഷ ജീവിതത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു.